നമസ്കാരം. കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ ഷിജ്ന ജോസ് പ്രകാശ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗം ഏറെ ഗുരുതരമെന്ന് കേന്ദ്രം. RT-PCR പരിശോധന കർശനമാക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. പാനൂർ പുല്ലുക്കരയിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. പാറൽ മൻസൂറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ CPM എന്ന് ആരോപണം. കോവിഡ് വീണ്ടും കൂടി വരുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന നിയന്ത്രണങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള പ്രചാരണം ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ കൂടുതൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകുക എന്നത് സാധ്യമല്ല. കോവിഡുമായി ബന്ധപ്പെട്ട് നാളെ പ്രധാനമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി KK ശൈലജ പറഞ്ഞു. രോഗികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സമീപനം സ്വീകരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൂടാൻ അനുവദിക്കരുത്. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളിപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്ന ക്യാമ്പയിൻ കൂടുതൽ ശക്തമായിട്ട് എടുക്കാനാണ്. എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ അടിസ്ഥാന നിയന്ത്രണങ്ങളിലേക്ക് തിരിച്ചു പോവുക. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഒന്നും ഇനി അത്ര ഫലപ്രദമാകും എന്ന് തോന്നുന്നില്ല. നോക്കാം, നമുക്ക് രാജ്യം എന്താണ് പറയുന്നത് അതനുസരിച്ച് ചെയ്യാം. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും, ബേസിക് ആയിട്ടുള്ള നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങളും, അതായത് നമ്മൾ സ്വയം ഒരു നിയന്ത്രണത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടായ്മകൾ പരമാവധി കുറക്കാൻ ശ്രമിക്കുക. കൂട്ടായ്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുക. ചെറിയ ലക്ഷണങ്ങളെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രോഗലക്ഷണം മടിക്കരുത്, കാത്തു നിൽക്കരുത്. തൊട്ടടുത്ത PHCയിലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ റിപ്പോർട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ടെസ്റ്റിന് വിധേയമാവുക. സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റും കേരളം വിട്ടുകളയില്ല. അതുകൊണ്ട് അത്തരം ടെസ്റ്റ് ചെയ്യാനും എല്ലാവരും തയ്യാറാവണം. വാക്സിൻ ലഭ്യമാക്കുന്നതിനനുസരിച്ച് കൂടുതൽ പേർക്ക് വാക്സിനേഷൻ ചെയ്യും. വാക്സിൻ എടുക്കാൻ കൂടുതലായി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ വൺ കണ്ണൂർ. തിരഞ്ഞെടുപ്പിന് പിന്നാലെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ പാനൂർ പുല്ലുക്കരയിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. പാറാൾ മൻസൂറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 16 പേർക്കെതിരെ ചൊക്ലി പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രി 8 കടവത്തൂരിലെ മുക്കിൽ പീടിക ജംഗ്ഷനിൽ വച്ചാണ് സംഭവം. സംഭവത്തിൽ മൻസൂറിന്റെ സഹോദരൻ മുഹസിനും വെട്ടേറ്റിരുന്നു. ഇന്നലെ ഉച്ച മുതൽ തന്നെ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് CPMഉം മുസ്ലിം ലീഗ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. തുടർന്ന് രാത്രിയോടെ മുഹസിൽ വീട്ടിലെത്തിയപ്പോൾ ഒരു സംഘം DYFI-ക്കാർ സംഘടിച്ചെത്തി ബോംബെറിഞ്ഞ് ആക്രമം നടത്തുകയായിരുന്നു. സഹോദരനെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയതായിരുന്നു മൻസൂർ. ഇതിനിടയിലാണ് മൻസൂറിന് വെട്ടേൽക്കുന്നത്. വെട്ടേറ്റ ഉടൻ തന്നെ ഇരുവരെയും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ മൻസൂർ ഇന്നലെ പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു. സംഭവത്തിൽ 16 പേർക്കെതിരെ ചൊക്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബോംബെറിഞ്ഞ് ഭീതി പരത്തിയ ശേഷം കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നുവെന്ന് സംഭവത്തിന് സാക്ഷിയായ പിതാവ് പറഞ്ഞു. സംഭവത്തിനു പിന്നിൽ CPM ആണെന്ന് ലീഗ് ആരോപിച്ചു. കണ്ണൂർ വൺ പാനൂർ. കണ്ണൂരിൽ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ന്യൂസ് സംഘത്തിന് നേരെ ലീഗ് ആക്രമം. കണ്ണൂർ പാനൂരിൽ ലീഗ് പ്രവർത്തകന് കൊല്ലപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാതൃഭൂമി സംഘത്തിന് നേരെയാണ് പാനൂരിൽ ആക്രമണം ഉണ്ടായത്. 3 പേർക്ക് മർദ്ദനം. ക്യാമറയും കാറും ലീഗ് പ്രവർത്തകർ തല്ലിത്തകർത്തു. പാനൂർ കൊലപാതകത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ. പ്രതികളെന്ന് സംശയിക്കുന്ന 10 പേരെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും കൊലപാതകത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും ഇളങ്കോ പാനൂരിൽ പറഞ്ഞു. ഫസ്റ്റ് ഇത് കൊലപാതകം എന്നാണ് കേസെടുത്തിട്ടുള്ളത്. കേസെടുത്ത് 24 പോലും കഴിഞ്ഞിട്ടില്ല. കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ആൻഡ് പ്രതികളെന്ന് സംശയിക്കുന്ന ഏകദേശം 10 കൂടുതൽ ആൾക്കാരുണ്ട്. അവരെല്ലാം തിരിച്ചറിയണം, അവരെല്ലാം അറസ്റ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഇത്. ഇതിൻ്റെ മോട്ടീവ് പൊളിറ്റിക്കൽ എന്നാണ് തോന്നുന്നു. പക്ഷേ കേസ് അന്വേഷണത്തിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അവസാന ഒരു അങ്ങനെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഞാൻ ഇട്ടത്. ഇപ്പോൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിൽ ഒരാൾ സംശയിക്കുന്ന ഒരാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാറ്. ഇപ്പോൾ 11 പ്രതികളാണെന്ന് പറഞ്ഞു. കൂടുതൽ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് കൂടുതൽ ആളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഈ 11 വരെ? ഇല്ല, ഇനി കൂടുതൽ പ്രതികളുണ്ടാകും. 11 മാത്രം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഈ 11 പേരും എന്താണ് റോൾ, എന്താണ് സംഭവം എന്ന് നമുക്ക് ഇന്നും കൂടുതൽ തിരിച്ചറിയാനുണ്ട്. ഈ നേരത്തെ ആസൂത്രണം ചെയ്ത കൊലപാതകമാണ്? ഇല്ല, ഇതിലൊരു കൂടാലോചന ഉണ്ടോ എന്ന് നമുക്കിന്ന് അന്വേഷിക്കാനുണ്ട്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 24 hours നമ്മൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. കൂടുതൽ പ്രതികളെ കണ്ടെത്തുക, കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, കൂടുതൽ അന്വേഷണം നടത്തുക. അതിനുശേഷമാണ് നമുക്കൊരു പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തത്. അതിപ്പോഴത്തേക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നത് നന്നായിരിക്കില്ലെന്ന് തോന്നുന്നു. പക്ഷേ മാക്സിമം പോലീസിന്റെ ഭാഗത്തു തന്നെ എഫേർട്സ് ഉണ്ട്. പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാനായിട്ട് എല്ലാ ശ്രമവും എടുക്കും. പാനൂരിലെ ലീഗ്
പ്രവർത്തകന്റെ കൊലപാതകം ദൗർഭാഗ്യകരമാണെന്നും ഇത് ആസൂത്രിതമല്ലെന്നും സമാധാനത്തിനായി സി പി എം മുൻകൈയെടുക്കുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. ഒരിക്കലും സി പി എം മുൻകൈയെടുത്ത് ആക്രമണം നടത്തുന്ന സ്ഥലമല്ല അത്. സി പി എമ്മിനെതിരെയാണ് ആക്രമണം നടക്കാറുള്ളത്. അവിടെ ആദ്യം സംഘർഷമുണ്ടായ ഉടൻ സി പി എം ലീഗ് പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് സംസാരിച്ചിരുന്നു. എന്നാൽ പിന്നീട് പ്രാദേശിക നേതൃത്വങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. സി പി എം പ്രാദേശിക പ്രവർത്തകൻ ദാമോദരനു നേരെയാണ് ആദ്യം ആക്രമണമുണ്ടായത്. കൊലപാതകത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. പെരിങ്ങള സംഭവം ദൗർഭാഗ്യകരമാണ്. അവിടെ ലീഗ് പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ആ സംഭവത്തിൽ തീർച്ചയായും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അത് ഒരു ആസൂത്രണം ചെയ്ത സംഭവമല്ല. സംഘർഷം ആ പോളിംഗ് സ്റ്റേഷനിൽ ഉടലെടുത്തത് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനായ ദാമോദരൻ ഒരു പ്രായമുള്ള സ്ത്രീയെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ സഹായിയായി എത്തിയതിനെ തുടർന്ന് ദാമോദരനെ മർദ്ദിച്ചതാണ് തുടക്കം. അതേതാണ്ട് ഒരു ഉച്ചക്ക് മുമ്പാണ് ഈ സംഭവം. കണ്ടുകൊണ്ടിരുന്ന എൽ ഡി എഫിൻ്റെ പോളിംഗ് ഏജൻറ്റ് അക്രമകാരികളായ ലീഗുകാരോട് ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇദ്ദേഹം ഒരു വോട്ടറെ വീട്ടിലെത്തിക്കുക പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുകയാണല്ലോ ചെയ്യുന്നത് സഹായിയായി എന്ന് പറഞ്ഞപ്പോൾ ആ പോളിംഗ് ഏജൻറ്റ് സ്വരൂപിനെയും മർദ്ദിച്ചു. അങ്ങനെ ദാമോദരനെയും സ്വരൂപിനെയും മർദ്ദിച്ച സംഭവമാണ് അവിടെ ഉണ്ടായ സംഘർഷത്തിൻ്റെ തുടക്കം. പാനൂർ കൊലപാതകത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പാനോളി വത്സൻ പങ്കെന്ന് കെ സുധാകരൻ. നേരത്തെ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് കൊലപാതകമെന്നും സി പി എം ആക്രമണം തുടർന്നാൽ കയ്യം കെട്ടി നോക്കിയിരിക്കില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. കോവിഡ് വാക്സിനേഷൻ രണ്ടാംഘട്ട പ്രവർത്തന പരിപാടി നഗരസഭയിൽ ആരംഭിച്ചു. മാർച്ച് 8 മുതൽ വാക്സിനേഷൻ വിതരണം നടക്കും. കോവിഡ് വാക്സിനേഷൻ രണ്ടാംഘട്ട പ്രവർത്തന പരിപാടി നഗരസഭയിൽ ആരംഭിച്ചു. മാർച്ച് 8 മുതൽ വാക്സിനേഷൻ വിതരണം നടക്കുമെന്ന് കോവിഡ് വാക്സിനേഷൻ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബന്ധപ്പെട്ടവർ അറിയിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. നഗരസഭയിലെ 44 വാർഡുകളിലുമായി വാക്സിൻ സ്വീകരിക്കേണ്ട 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ നൽകുന്ന പ്രവർത്തനം റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടുകൂടിയാണ് 8-ാം തീയതി മുതൽ നഗരസഭയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. പയ്യന്നൂർ പഴയങ്ങാടി താലൂക്ക് ആശുപത്രികളുടെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയം, മുത്തത്തി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നീ കേന്ദ്രങ്ങളിലായി ക്യാമ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേന്ദ്രത്തിലെ തിരക്കൊഴിവാക്കാൻ അതാത് വാർഡുകൾക്ക് അനുവദിച്ച ദിവസം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും എന്തെങ്കിലും കാരണവശാൽ അതാത് വാർഡുകൾക്ക് നൽകിയ ദിവസങ്ങളിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതിരുന്നാൽ മറ്റു ദിവസങ്ങളിലും അവർക്ക് വാക്സിനേഷൻ സൗകര്യമൊരുക്കുമെന്നും കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ സുരിത മേനോൻ പറഞ്ഞു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സെക്രട്ടറി, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഷാഹിനബായ്, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ ലൈല, ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി മോഹനൻ, സ്കൂൾ പ്രിൻസിപ്പാൾ വിനോദ് പി ആർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കണ്ണൂർ. പാനൂരിലെ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കൊലപാതകത്തിന് പിന്തുണ നൽകുന്ന നേതാക്കളെ പുറത്തെത്തിക്കണമെന്നും അത്തരം ചെന്നായ്ക്കളെയാണ് ആദ്യം പിടികൂടേണ്ടതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ മൻസൂറിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് കോവിഡ് 2-ാം തരംഗം ഏറെ ഗുരുതരമെന്ന് കേന്ദ്രം. ആർ-ടി-പി-സി-ആർ പരിശോധന കർശനമാക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. പാനൂർ പുല്ലുക്കരയിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. പാറൽ മൻസൂറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ സി പി എം എന്ന് ആരോപണം. നൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.